പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനോടനുബന്ധിച്ച് ഇന്ന് പരിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ധ്യാന വിഷയമാക്കി മാറ്റുന്നത്. വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്റെ ചാക്രിയ ലേഖനമായ സഭയും വിശുദ്ധ കുർബാനയും എന്ന ചാക്രിയ ലേഖനത്തിൽ, പ്രത്യേകിച്ച് ആറാമത്തെ അധ്യായത്തിൽ, പരിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള ഹൃദയബന്ധത്തെക്കുറിച്ച് വളരെയേറെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അത്രമാത്രം ഗാഢമായൊരു ബന്ധം പരിശുദ്ധ അമ്മയും വിശുദ്ധ കുർബാനയും തമ്മിലുണ്ട് എന്നാണ് മാർപ്പാപ്പ ചാക്രിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. സാമുവേൽ പ്രവാചകന്റെ രണ്ടാം പുസ്തകം ആറാം അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ ഇസ്രായേൽ ജനത്തിന്റെ ആരാധനയുടെ കേന്ദ്രമായിരുന്ന വാഗ്ദാന പേടകത്തിന്റെ മുമ്പിൽ ദൈവസ്തുതികൾ ആലപിച്ചുകൊണ്ട് നൃത്തമാടുന്ന ദാവീദിനെ കുറിച്ച് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. പുതിയ നിയമത്തിൽ എലിസബത്തിനെ കണ്ടപ്പോൾ, മറിയത്തെ കണ്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എന്ന് പറയുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ദാവീദാണ് നൃത്തം പാടി ദൈവത്തെ സ്തുതിച്ചതെങ്കിൽ, പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ എലിസബത്തിന്റെ ഉദരത്തിലെ യോഹന്നാൻ ആനന്ദ നൃത്തമാടുകയാണ്. പഴയ നിയമത്തിലെ വാഗ്ദാന പേടകത്തിന്റെ ഒരു പൂർത്തീകരണം എന്ന് വേണമെങ്കിൽ പരിശുദ്ധ അമ്മയെ കുറിച്ച് നമുക്ക് പറയാം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന്റെ വിശുദ്ധി നമുക്കറിയാം. പഴയ നിയമത്തിൽ വാഗ്ദാന പേടകം അതിവിശുദ്ധമായിട്ടാണ് ഇസ്രായേൽ ജനം കണ്ടിരുന്നത്. അവിടെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്നിരുന്നു. അമ്മയുടെ ഉദരത്തിൽ ക്രിസ്തു പൂജാതനാവുകയാണ്. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിന്റെ വാഗ്ദാന പേടകമെന്നോളം പരിശുദ്ധി നിറഞ്ഞ ഒരു ശരീരം പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്രയും പരിശുദ്ധി നിറഞ്ഞൊരു ശരീരത്തിൽ തന്റെ രക്ഷകന് ജന്മം നൽകുവാൻ ദൈവം തിരുമനസ്സാകുന്നത്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയും തമ്മിൽ, അല്ലെങ്കിൽ ഈശോമിശിഹായും പരിശുദ്ധ അമ്മയും തമ്മിൽ ഇടപിരിയാത്തൊരു സ്നേഹബന്ധം, ഒരു ആഴമേറിയ ഒരു ഹൃദയബന്ധം ഉണ്ട്. പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുനാളിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധ അമ്മയെപ്പോലെ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് ജീവിക്കുവാൻ. പരിശുദ്ധ അമ്മ ഹൃദയത്തിലും ഉദരത്തിലും വഹിച്ച ക്രിസ്തുവിന്റെ സാന്നിധ്യം, അത് നമ്മുടെ ജീവിത വഴിത്താരകളിലുടനീളം ഒരാത്മീയ സാന്നിധ്യമായി മാറുവാൻ, കൂടുതൽ ഒരുക്കത്തോടുകൂടി ദിവ്യകാരുണ്യം സ്വീകരിച്ച് ദിവ്യകാരുണ്യത്തിന്റെ സ്നേഹിതരായി മാറുവാൻ, ഉപാസകരായി മാറുവാൻ പരിശുദ്ധ അമ്മയുടെ ഈ ജനന തിരുനാൾ നമ്മെ സഹായിക്കട്ടെ. കൂടുതൽ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരുവാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് സാധിക്കട്ടെ. അതിന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ശക്തിയും സഹായവുമാകട്ടെ. ആമേൻ.